എല്ലാ കൂട്ടുകാർക്കും പുത്തിരി വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തോടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച സുളവാസ്കോർ അങ്ങനെ ഗീപ്പേനാണ്. നേരം വന്ന പീക്കലൊക്കെ വെച്ചുപിടിച്ചു, നേരം വന്നിറങ്ങി ഉടനെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിമീസാണ് ഇവിടെ ഇറങ്ങിയിട്ടേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. നേരെ ലൂട്ടൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തം വന്നുകൊണ്ടിരിക്കണം. എവിടെയോ ഇറങ്ങി വന്നായിരുന്നു, നല്ല പീക്കലേ കണ്ടില്ല. ചിലപ്പോൾ താഴെ പോയിട്ട് ഇറങ്ങിയതായിരിക്കും, നല്ല സ്കാനറിൽ കണ്ടില്ലായിരുന്നു. ഓക്കെ, നല്ല ഫസ്റ്റ് കിൽ അടിച്ചായിട്ട് എന്തായാലും ഇവിടെ ടീംമേറ്റും കൂടി ഉണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ടാണ്. കാരണം സ്കാനറിൽ കാണിക്കാത്തതുകൊണ്ട് ഇനി എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് വരുന്നതാണ് അറിയത്തില്ലേ. എന്നാലും ശ്രദ്ധിച്ചായിരുന്നു, ഒരുത്തിന് കണ്ടില്ല. ഇറങ്ങുന്ന സമയത്ത് ഒരു പറന്ന് വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കത്തില്ലേ, ആ സംഭവം ഇല്ലായിരുന്നു. എനിമീസ് ഒന്നും ഒരുത്തൻ പോലും വരുന്ന കണ്ടില്ലായിരുന്നു. എന്നാലും അവനൊന്ന് ലൂട്ടൊക്കെ അടിച്ചുപോയിട്ട് എനിമീസിനെ തപ്പിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കണില്ല, അവിടെ ഇനിമില്ലായിരുന്നു. അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ ഒരു സ്ട്രീപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തില്ലേ ഇവിടെ ഒരു ഫൈറ്റ് കണ്ടാണ് ഓടി വന്നത്. പക്ഷേ ഇവിടുന്ന് അടിച്ച് എനിക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടും കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ടോക്കൺ ഉണ്ടല്ലോ, അത് വെച്ച് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് തേടിയ വള്ളി കാലി ചുറ്റി എന്നൊരു അവസ്ഥയായിരുന്നു. ലൂട്ട് അടിച്ചുകൊണ്ടാണോ വലിക്കടാ വലിയും എന്നാ വലിക്ക ഒരു ഇത് ആർത്തിയും. നേരെ അടിച്ചുപൊടിച്ച് അവനും കൂടി തീർത്തിട്ട് 1100 ടോക്കൺ എടുത്തിട്ട് മൊത്തമായിട്ട് ലൂട്ട് വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് സ്കോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് തോന്നി ഞാൻ വന്നത്. എന്തോ സാധനം വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. 2x ആണ് തോന്നുന്നു കൈമുള്ളത്. അപ്പോൾ വാങ്ങുന്ന ഒരു തിരക്കിലങ്ങ് മരിച്ചു തരുമായിരുന്നു. കാരണം ഒരുത്തരം നമ്മൾ ഡെത്ത് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ലൂട്ട് കിട്ടരുതല്ലോ, അതിന് വേണ്ടി ലൂട്ട് അല്ല ആ ഒരു ടോക്കൺ കിട്ടരുതല്ലോ. അതുകൊണ്ടാണ് അതല്ല ഇവിടെയാണ് ഇവിടുത്തെ കൂളായിട്ട് റിവ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുന്ന സമയത്ത് ഞാൻ മൂവ് ചെയ്തുകൊണ്ട് ഞെക്കി പിടിച്ചാൽ നമുക്ക് ഗൂളൊക്കെ ഇടുന്നുണ്ട്. ബ്ലഡി ഫോൺ നോക്കുന്ന സമയത്ത് രണ്ടുപേരുണ്ടായിരുന്നു എൻ്റെ മോനെ. എന്തായാലും രണ്ടും ഒരു പൊട്ടന്മാരാണ് ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും മറ്റേ തലയിൽ തന്നെ ഇറക്കി കൊടുത്തിട്ട് വെടിച്ചില് കില്ലടിച്ചിട്ട് 4 ക്യൂ അടിച്ചിട്ട് ആ സ്കോഡ് മൊത്തം വൈപ്പായി. എന്തായാലും ഒരു 29 പേരും കൂടെ അലയുമുണ്ട്. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് ചെയ്യേണ്ടി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ. അവിടെ നിന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊക്കെയാണ് വിട്ട് പോകരുത്. അവിടെ നിന്ന് ഒരു തന്നെ കില്ലടിച്ച് വരുമ്പോഴേക്ക് സൗണ്ട് കേട്ടാണെങ്കിൽ വേറെ ഒരു മീം ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ അറിയാതെ ഫയർ ചെയ്ത് പോയി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീണ് തിരിച്ച് ഓടി വന്നത്. എന്നാലും ലൂട്ട് അടിക്കാൻ തരാ സമയത്ത് ലൂട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഫയർ ചെയ്ത് കളിച്ചാണ് പറയാത്ത. എന്നാൽ ഗ്രനേഡ് തൂക്കെറിഞ്ഞു, പക്ഷേ ഡാമേജ് ഒന്നും പോയില്ല. അടുത്താണല്ലോ പോയി പെട്ടേ. അവൻ ഇവിടെ പോയപ്പോൾ ആശൻ ഇവിടെ തന്നെ നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി തീർത്താൽ എന്തായാലും MP40 പറയാതിരിക്കാൻ അവന് പറ്റത്തില്ലടാ. മാസം എന്ന് വെച്ചാൽ മാസം, ഇനി ഇതിനൊരു പവറൊന്നും കുറക്കാതിരുന്നാൽ മതിയായിരുന്നു. പഴയ പോലെ ആക്കിക്കഴിഞ്ഞാൽ വീണ്ടും വരും എന്നാണ്. നല്ല റീക്വൽ അടിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ ബെസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു MP40 കാരണം MP40 ഇഷ്ടപ്പെടുന്നതാണ് ഗെയിം. ഈ ഒരു അപ്ഡേറ്റ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഈ ഗ്ലൂവാണ്ടൊക്കെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ മാസാക്കി വെച്ചിരിക്കാണ്. എന്തായാലും ഒരുത്തരം കൂടി ഓടിയിരുന്നേ. നേരെ അടിച്ചൊടിച്ചിട്ട് അവനും കൂടി തല അടിച്ചൊടിച്ചാൽ കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് 10 ഗ്ലൂ സെറ്റാക്കിയിട്ട് നേരെ ഒരു ലൂട്ടൊക്കെ തൂത്തുവരാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒന്നുമില്ല. ആ ലൂട്ടൊക്കെ വിട്ട് കളഞ്ഞു. നേരെ നോക്കുന്ന സമയത്ത് ഇനിമീസ് ഉണ്ടോ വരത്തില്ല. കാരണം ഇനിമീസ് സൈഡിൽ നിന്നല്ലേ ഓടി വന്നേ. എന്തായാലും നോക്കാൻ തട്ട് നേരെ നോക്കുന്ന സമയത്ത് ഒരുത്തങ്ങ് പറന്നിറങ്ങിയിട്ട് പോകുന്നേണേ. പറന്ന് വരുന്ന ഞാൻ അവിടെ നിന്ന് കണ്ടു, പക്ഷെ എനിക്ക് കിട്ടിയില്ലായിരുന്നു. എന്തായാലും ഒരു എന്തൊരു ഡ്രോപ്പൊക്കെ പോകുന്നവരാണ് ശ്രദ്ധിച്ചത്. ഇനിമയാണെന്ന് ധാരണയില്ലായിരുന്നു. എന്തായാലും അടിച്ചുവെച്ചിട്ട് അവനെയും കൂടി തീർത്താൻ 7 കിലും കൂടി തൂത്തുവരി നോക്കുന്ന സമയത്താണെങ്കിൽ അവൻ ടീംമേറ്റ് സൈഡിൽ എവിടെയോ നിൽക്കുന്ന പോലെ ഒരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്കൊരു ടോക്കൺ വെച്ചിട്ട് നിങ്ങൾ വാങ്ങിയാലോ പറ്റേ. നേരെ വന്നുകൊണ്ടിരിക്കാണ്. കാരണം ഓടുന്ന സമയത്ത് നമ്മളെ തലവല അടിച്ചു പൊളിച്ചാലോ. ഓക്കെ, എന്തായാലും ഇപ്രാവശ്യം വേണ്ടിയല്ലോ കൃത്യമായിട്ട് നമ്മളൊരു സ്കോപ്പ് വാങ്ങി. കാരണം ഫസ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതിന് സ്കോപ്പായിരുന്നു, മറന്നുപോയി. നല്ലൊരു കുരിപ്പാണെങ്കിൽ എവിടെയാണ് അറിയത്തില്ല. അപ്പോൾ ഒരു മുകളിൽ കണ്ടാൽ തോന്നി പോയി ചെക്ക് ചെയ്യലും കാണാൻ വേണ്ടി പറ്റിയില്ല. അവസാനം അവിടെ നിന്ന് ഏറമൊക്കെ തൂത്തൊരു ഏറമൊന്നും ഒന്നുമില്ല കേട്ടോ. ഒരു 200 ഏറമൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒന്നുമില്ല, ഒരു ബോക്സ് പോലും കിട്ടാനില്ല. അവസാനം അവിടെ നിന്ന് ലൂട്ടൊക്കെ തൂത്തേരിയുന്ന സമയത്ത് ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടിച്ചടിച്ചടിച്ച് എൻ്റെ സ്കാരണ്ടാ ചെയ്യും. ചില സമയത്ത് നിങ്ങൾ മാസാണ്, ചില സമയത്ത് എന്തോ നടക്കുന്നത്, എവിടേക്കും അടി പോകുന്നു. നേരെ അടിച്ചോടിച്ച് അവനും കൂടി തീർത്തായിരുന്നു. എന്നാലും അവൻ ടീംമേറ്റ് അവൻ്റെ ഒരു അവൻ അടിച്ചുകൊണ്ടിരുന്ന ഇനിമയാണ് ഗെയിം. ലോങ്ങിൽ എവിടെയുണ്ടോ അവന്മാരെ നോക്കുന്ന സമയത്ത് ഇതേ അവനെ വന്നുകൊണ്ടിരിക്കണം. ഒരുത്തനെ കണ്ടു, ഒരുത്തനും കൂടി സൈഡിൽ നിന്ന് ഓടിയിരുന്നുണ്ടോ. നേരെ അടിക്കുന്നതിലും അടിച്ചായിരുന്നു. കണ്ടു 8, 9, 10, 11 നടക്കുന്ന കാര്യമല്ലതാ. ഇരുന്നല്ല 2x ആണ് തോന്നുന്നല്ലോ. ഡാമേജ് കുറച്ച് കുറഞ്ഞു. ഓക്കെ, ഡാമേജ് കൂടിയും. നേരെ അടിച്ചായിരുന്നു, പക്ഷെ അവനും കൂടി ലക്ഷ്യം അടിക്കട ഹെഡ് ഷൂട്ടേ കയറുന്നില്ലല്ലോ. ഞാനും വലിക്കുന്നുണ്ട്, ഒന്നും കയറുന്നില്ല. എന്തായാലും ഏറമ തീർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്ക് അടിച്ചു. കാരണം 3 പേരുണ്ട് ഓപ്പൺ പ്ലേസും, ഓടി അന്നേരം MP40 അടിച്ചിട്ട് നടക്കത്തില്ല. നേരെ ബാക്ക് അടിച്ചായിരുന്നു, കാരണം കുറച്ച് ഏറമിട്ടല്ലേ സെറ്റാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പെട്ടെന്ന് സൂണ്ടതുകൊണ്ട് ഞാൻ വെച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ബാക്കിൽ നിന്ന് അടി കിട്ടിക്കണ തീർന്നു. കാരണം ഏറമില്ലെങ്കിൽ ഓപ്പൺ പ്ലേസിലൊക്കെ നിന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 9 ഗ്ലൂകളൊക്കെ ഉണ്ട്, പറ്റി കാര്യമില്ല. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവസാന സോളിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നേരെ സോണതുകൊണ്ട് കഷ്ടപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും സല്യൂട്ട് ആണെങ്കിൽ തീരുമാനം ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. തോണ്ട കുറച്ച് അടുത്തെത്തി അടിക്കാട്ടെ. നേരെ പോയായിരുന്നു, ഇത് അടിച്ചു പഠിച്ചാലേ കാര്യമുള്ളൂ. അടിച്ചായിരുന്നു, കിട്ടിയില്ലായിരുന്നു, നേരെ വിട്ടായിരുന്നു. കൊണ്ടുവന്നവരെ ബാക്കിലും കൂടി ഇരുന്നിട്ട് പക്ഷെ MP4 അടിച്ചവനെ തല അടിച്ചുപൊളിച്ചാൽ സ്കോഡിനെ മൊത്തമായിട്ടും നിരാശ ആക്കിലിട്ട് ആക്കിയിട്ട് നേരെ ലൂട്ടൊക്കെ തൂത്തുവാരി. അവനാണെങ്കിൽ ഏറമ്മ സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്തു, കാരണം സൈലൂട്ട് ആണെങ്കിൽ ഇനിമി വരുന്നുണ്ട്. വീണ്ടും നോക്കി ഇനി ഏറമൊന്നുമില്ല, കുറേ സൂപ്പർ മെഡിക്കൽ ഉണ്ടായിരുന്നു, അതും കൂടി തൂത്തുവരട്ടെ. പെട്ടെന്ന് ഹൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹൈറ്റ് കയറിക്കാനും പിന്നെ നമുക്ക് പേടിക്കാം. ഇനി സോണ് താഴെ വന്നാലും സുഖമായിട്ട് പുല്ലൊക്കെ ഇട്ട് ഇറങ്ങാം. പക്ഷെ ഹൈറ്റിൽ വന്നാലും പുല്ലിട്ട് കയറുവാനും ഗ്ലൂവായിട്ട് കയറാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേവനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂട് തന്നെ ഉണ്ടായിരുന്നില്ല, ഒരുത്തനില്ല. ഇപ്പോൾ ബാക്കി ഡെത്തായോ? എന്നാലും അവനെയും കൂടി ഞെക്കി പിടിച്ചിരുത്തായിരുന്നു. മറ്റേ പയ്യനാണ്, കാരണം ഗ്ലൂകൾ കണ്ടോ, നേരത്തെ അടിച്ചപ്പോൾ ഗ്ലൂവായിട്ട് ഇതേ കളറായിരുന്നു. ഒരുത്തനും കൂടി വന്നുകൊണ്ടിരിക്കാണ്ട് അവനും കൂടി ഞെക്കി ഞെക്കി ആയിരുന്നു. പക്ഷേ നല്ല രീതിയിൽ അവൻ തിരിച്ചടിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഗ്ലൂവായിട്ടായിരുന്നു. എന്തായാലും ചുറ്റും ഗ്ലൂവാടാം. എന്തായാലും പെട്ടെന്ന് ഗ്ലൂവായിട്ട് ഒരു സൂപ്പർ മെഡിക്കിനോട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിക്ക് എനിക്ക് അത്രയും ഭാഗ്യം, ഗ്ലൂവാള് പൊളിച്ചല്ലോ. ഇല്ല നേരെ അടിക്കുകയാണെങ്കിൽ നേരെ നോക്കുമ്പോൾ കുഴിഞ്ഞിരിക്കുന്നു, അങ്ങ് ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി തീർത്തായിരുന്നു. ചില എനിമീസൊക്കെ ഒത്തിരി HP എന്ന് പറയും, ആര് കേ വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിൽ HP കൂടുന്നുണ്ട്. ഒത്ര ഞെക്കിയാലും ചാവുന്നില്ല കുരിപ്പൊളി. ചില സമയത്ത് എന്തായാലും അട്ടിച്ചൊടിച്ച് ഒരുത്തൻ ഹോസ്പിറ്റലിൽ എടുത്തായിരുന്നു. മറ്റവനാണെങ്കിൽ കവർ എടുക്കുമ്പോൾ നോക്കുന്ന സമയത്ത് കില്ലെടുക്കാൻ നോക്കുന്നുണ്ട്. ഏതാടി ആർത്തി പണരം, സ്വന്തം ജീവൻ കളഞ്ഞിട്ടും കില്ലെടുക്കേണ്ടി നോക്കുന്നു. അവസാനം അവൻ്റെ ജീവനും കൂടി ഞാനിങ്ങനെ എടുത്തായിരുന്നു. 12 കിലോ അടിച്ചേറ്റേ. പെട്ടെന്ന് ഏറമുഖ തൂത്തുവാരി. എന്തായാലും ഒരു ഇനിമിയും കൂടി സോണിൻ്റെ പുറത്തോട്ട് ഓടിയെന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 4 പേരും കൂടെ ബാക്കിയുള്ള കുരുപ്പണെങ്കിൽ എന്തായെന്ന് ഒരു പെടുത്തില്ല. ഞാൻ നോക്കുന്നു, പക്ഷേ എലിമെൻ്റ് ആയിട്ടില്ല. കാരണം ഒരു 4 പേരും കൂടി ബാക്കിയുണ്ട്. എന്നാലും ആ കുരുപ്പന്നാടെ വരാത്തരം ഞാനും നോക്കുന്നു. കൈമാരും എന്തായാലും അവനെ ഞെക്കി പിടിച്ച് അവനും തീർത്തും. സൂപ്പർ മെഡിക്കൽ അടിക്കാൻ തിരക്കിലാണെന്ന് എനിക്ക് തോന്നും. അവനും കൂടി തീർത്തിരുന്ന് നോക്കുന്ന സമയത്ത് സല്യൂട്ടാണെങ്കിൽ ഇനിമോട് ഓട്ടി വന്നേരം ഞെക്കിയൊക്കെ എൻ്റെ അമ്മേ ജസ്റ്റ് മിസ്സാട്ടാം. ഒന്നും കൂടി ഡിലേ വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും. തലയും കൂടി പൊളിച്ചിട്ട് പോയനെ. എന്നാലും ഒരുത്തരം നല്ല ഞെക്കിയൊക്കെയായിരുന്നു, പക്ഷെ അവനെ കിട്ടിയില്ല. എന്നാലും അവനെ ടീംമേറ്റ് ആയിരിക്കും. എന്നാലും പെട്ടെന്ന് സൂണ്ടതോട് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവനാണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഓടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും 3 പേരും കൂടി ബാക്കിയുള്ളതും പെട്ടെന്ന് പുല്ലിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടുന്ന് ഒരു കുരിപ്പ് അടിച്ചായിരുന്നു. ഞാൻ അടിച്ചവനെയും കാണുന്നില്ല, എന്നെ അടിച്ചവനെയും കാണുന്നില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് ചങ്ങായി പോകുന്ന പോക്കണ്ട മെല്ലെ മല കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ടില്ല. എന്തായാലും വീണ്ടും വീണ്ടും ഞെക്കി 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 അവസാനം അവനെ നോക്കിയിട്ടായിരുന്നു. എന്തൊരവസ്ഥ! എന്തായാലും അവനെയും കൂടി തീർത്തിട്ട് ഒരുത്തനെ അടിച്ചില്ലേ, അവനെ നോക്കിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുത്തൻ എലിമേറ്റായി പോവുകയും ചെയ്തു. അവസാനം ഒറ്റ എനിമിയും കൂടെ ബാക്കിയുള്ളൂ. ആ കുരിപ്പാണ് എന്നെ സൈഡിൽ നിന്ന് അടിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും അവൻ എവിടെ ഉള്ളതെന്ന് അറിയത്തില്ല. ബ്ലൂ വളക്കെ ഇട്ട് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ മോനെ കിണ്ണം കാച്ചിലൊക്കെ കിട്ടിയായിരുന്നു. എന്തോ പുക കിട്ടും. പെട്ടെന്നൊരു ബോൺഫയർ ഇട്ട് കണ്ണുകുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരിപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം. എന്നാലും പെട്ടെന്ന് ബോൺഫയറെ ഒന്ന് യൂസ് ആവട വരുന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ ഏതോ നല്ല കിണ്ണം കാച്ചി കിട്ടി. MP5 ആണോ? നല്ലോണം കിട്ടി. MP40 എടുത്തായിരുന്നു. തല കിട്ടുമെന്നെല്ലാം അടിച്ചായിരുന്നു, കിട്ടിയില്ലായിരുന്നു. വീണ്ടും ബോൺഫയർ ഇട്ട് നേരെ വെയിറ്റിംഗ് ആണ്. ഈ കുരിപ്പാണെങ്കിൽ മെഡിക്കറ്റ് അടിക്കില്ല. അവിടെ കുരി മെഡിക്കറ്റ് അടിക്കടാ. എനിക്കും കൂടെ അടിക്കേണ്ട സമയം താട. അവസ്ഥയായിരുന്നു, തീർന്നു. ഇനിയൊന്നും നോക്കാനൊന്നുമില്ല. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി രാവിലെ തന്നെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തയ്യാറെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.